സദക്കെ വന്ദനം. പരിശുദ്ധ അമ്മയ്ക്കായി നാം ഏറെ സന്തോഷത്തോടെ മാറ്റിവെച്ചിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ വളരെ കൂടുതലായി അമ്മയെ അറിയാം, ധ്യാനിക്കാം, ജപമാല കൈകളിലേന്തി അമ്മയ്ക്ക് സമ്മാനമേൽക്കാം. തന്റെ ജീവിതത്തിൽ ദൈവേഷ്ടം ശിരസാ വഹിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. സഭയുടെ അമ്മയായ, നീതിയുടെ ദർപ്പണമായ, കന്യാത്വത്തിന് ഭംഗം വരാത്ത, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ പരിശുദ്ധ അമ്മയെ മാറോട് ചേർത്തുകൊണ്ട് ആ അമ്മയുടെ സ്തോത്രഗീതം നമുക്കും ആലപിക്കാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, നിറയുന്ന മിഴികളിൽ മഴവില്ലായി, ഇടറുന്ന മൊഴികളിൽ മധുരസ്വരമായി, തലമുറകൾ തോറും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന പരിശുദ്ധ അമ്മയെ ജപമാല മണികളാൽ നന്മ നിറഞ്ഞവളെന്ന് നമുക്കും പ്രഘോഷിക്കാം. ദൈവം നമുക്കായി സമ്മാനിച്ച ആ അമ്മയെ അഭയം പ്രാപിക്കാം. നിർമ്മല ഹൃദയരായി ആ അമ്മയിലൂടെ നമുക്കും ഈശോയിൽ വളരാം. ജയ ക്രൈസ്റ്റ്.